അധ്യായം 20 വായിക്കുകയാണ്. ദാസ്ഗനുവിൻ്റെ പ്രശ്നം കാക്കാസാഹിബ് ദീക്ഷിതിൻ്റെ വേലക്കാരി പരിഹരിച്ചത്. മുഖൗര. സായി ആദിയിൽ നിരാകാരനായിരുന്നു, ഭക്തന്മാരുടെ ഗുണത്തിനു വേണ്ടി രൂപം കൈക്കൊണ്ടതാണ്. മായയാകുന്ന തടിയോടുകൂടി വിശ്വനാടകവേദിയിൽ ഒരു നടനായി ബാബ അഭിനയിച്ചു. നമുക്ക് മധ്യാഹ്ന ആരതിക്ക് ശേഷമുള്ള പരിപാടികൾ കാണുക. ആരതി കഴിഞ്ഞതും സായിബാബ മസ്ജിദിൽ നിന്ന് പുറത്തു വന്ന് ഒരറ്റത്തു നിന്ന് സ്നേഹാർദ്ര ദൃഷ്ടികളോടെ ഭക്തന്മാർക്ക് ഉതി കൊടുക്കുന്നു. ഭക്തന്മാർ അതീവ സന്തുഷ്ടരായി ബാബയുടെ പാദ നമസ്കാരം ചെയ്ത് നിന്ന് ദർശിച്ച് ഉതിവർഷം ആസ്വദിക്കുന്നു. ബാബ ഓരോ പിടി ഉതി ഭക്തന്മാർക്ക് കൊടുത്ത് വിരൽ കൊണ്ട് നെറ്റിയിൽ കുറിയിട്ട് കൊടുക്കുന്നു. അവരോട് ബാബയ്ക്കുള്ള പ്രേമം സീമാതീതമാണ്. അവരോടിങ്ങനെ പറയുന്നു, ഭാവു സഹോദരാ, പോയി ഭക്ഷണം കഴിക്കൂ. അന്ന, നീ ലോഡ്ജിലേക്ക് ചെല്ലൂ. ബാപ്പു, നീ പോയി സുഖമായി ഭക്ഷണം കഴിക്കൂ. എന്നിങ്ങനെ ഇത്തരത്തിൽ ഓരോ ഭക്തനെയും അഭിസംബോധന ചെയ്ത് വീട്ടിലേക്ക് അയക്കുന്നു. ഇപ്പോഴും ഈ വക രംഗങ്ങളെ നിങ്ങൾക്ക് മനസ്സിൽ വിഭാവനം ചെയ്ത് കാണാം. അങ്ങനെ ഭാവനയിൽ കണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം. അങ്ങനെ രൂപത്തെ ധ്യാനിച്ച് പാദം മുതൽ മുഖം വരെ കണ്ട് ഭക്തി ബഹുമാന പുരസരം സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഈ അധ്യായത്തിലെ കഥയിലേക്ക് പ്രവേശിക്കാം. ഈശോപനിഷത്ത്. ദാസ്കനു ഒരിക്കൽ ഈശോപനിഷത്തിന് ഒരു മറാഠി വ്യാഖ്യാനം എഴുതാൻ തീരുമാനിച്ചു. നമുക്ക് തുടർന്നു കഥ പറയുന്നതിന് മുമ്പായി ഈ ഉപനിഷത്തിനെ പറ്റി ഒരു ചുരുക്ക വിവരം പറയാം. അതിനെ മന്ത്രോപനിഷത്ത് എന്നാണ് പറയുക. വേദസംഹിതകളിലെ മന്ത്രങ്ങളാണവ. അത് യജുർവേദത്തിലെ വാജ സ്നേഹി സംഹിത 40 അധ്യായമാണ്. അതിനാൽ അതിനെ വാജസ്നേഹി സംഹിതോപനിഷത്ത് എന്നും പറയുന്നു. വേദസംഹിത ഭാഗമായതിനാൽ ഇതിനെ എല്ലാ ഉപനിഷത്തുകളിലും വെച്ച് മഹത്തായതായാണ് കരുതുന്നത്. അങ്ങനെ ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും പ്രസ്താവിച്ചു കാണുന്നുണ്ട്. മാത്രമല്ല, മറ്റുപനിഷത്തുകൾ ഈശോപനിഷത്തിലെ തത്വങ്ങളുടെ വ്യാഖ്യാനങ്ങളായും കരുതുന്നുണ്ട്. ഉദാഹരണമായി ഏറ്റവും വലിയ ഉപനിഷത്തായ ബൃഹദാരണ്യക ഉപനിഷത്തിനെ ഈശോപനിഷത്തിൻ്റെ ഒരു വ്യാഖ്യാനമായി പണ്ഡിറ്റ് സത്വലേക്കർ കരുതുന്നു. പ്രൊഫസർ R.D. റാനഡെ പറയുന്നു, ഈശോപനിഷത്ത് ഒരു ചെറിയ ഉപനിഷത്താണ്, എങ്കിലും അതിൽ അവഗാഢമായ അന്തർദൃഷ്ടിയുടെ സൂചനകൾ വളരെയേറെ ഉള്ളതാണ്. ചുരുങ്ങിയ 18 ശ്ലോകങ്ങളെ കൊണ്ട് ആത്മനെക്കുറിച്ചുള്ള അമൂല്യമായ വിവരണവും മോഹങ്ങളുടെയും ദുരന്തങ്ങളുടെയും നടുവിൽ പതരാതെ നിൽക്കുന്ന യഥാർത്ഥ ഋഷിയുടെ ലക്ഷണവും കർമ്മയോഗത്തിൻ്റെ തത്വവും ജ്ഞാനകർമ്മ യോഗങ്ങളുടെ ഏകോപനവും ഭംഗിയായി പ്രതിപാദിച്ചിരിക്കുന്നു. ഇതാണ് ഉപനിഷത്തുകളുടെ എല്ലാം സാരാംശം. ഈശോപനിഷത്ത് സദാചാരത്തിൻ്റെയും ആധ്യാത്മികത്വത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഒരു സമ്മേളനമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെക്കൊണ്ട് ഈ ഉപനിഷത്തിൻ്റെ പരിഭാഷ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിൽ എഴുതുന്നത് എത്രമാത്രം ശ്രമകരമാണെന്ന് വ്യക്തമാണ്. ദാസ്കനു അത് മറാഠിയിൽ പദ്യരൂപത്തിൽ വിവർത്തനം ചെയ്തു. പക്ഷേ ആ ഉപനിഷത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ അയാൾക്ക് തൃപ്തി വന്നില്ല. അതൃപ്തനായി പല പണ്ഡിതന്മാരോടും ഈ ഉപനിഷത്തിനെ പറ്റി ചർച്ച ചെയ്തു. അതുകൊണ്ട് അയാളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ദാസ്കനു വളരെ വ്യാകുലപ്പെട്ടു. സദ്ഗുരു മാത്രമാണ് വ്യാഖ്യാനിക്കാൻ അർഹൻ. മുൻ പറഞ്ഞ പോലെ ഈ ഉപനിഷത്ത് വേദങ്ങളുടെ അന്തസ്സത്തയാണ്. അത് ആത്മജ്ഞാനത്തിൻ്റെ മാർഗമാണ്. അത് ജന്മമരണാദികൾ അവസാനിപ്പിച്ച് മോക്ഷം തരുന്ന ഉപാധിയാണ്. അപ്പോൾ ആത്മജ്ഞാനികൾക്ക് മാത്രമേ അതിനെപ്പറ്റി നിർദ്ദേശം തരാൻ കഴിയൂ എന്നയാൾ കരുതി. ആർക്കും കഴിയാത്തപ്പോൾ ദാസ്കനു സായിബാബയോട് ആലോചിക്കാൻ തീർച്ചയാക്കി. ശ്രുതിയിൽ പോകാൻ അവസരം കിട്ടിയപ്പോൾ അയാൾ സായിബാബയെ കണ്ട് നമസ്കരിച്ച് അയാളുടെ വിഷമത്തെപ്പറ്റി പറഞ്ഞു. സായിബാബ അനുഗ്രഹിച്ചു പറഞ്ഞു, നീ പരിഭ്രമിക്കേണ്ട, ഇതിലൊരു പ്രയാസവുമില്ല. നീ മടങ്ങിപ്പോകുമ്പോൾ വെലേപാർലിയിൽ വെച്ച് കാക്കാസാഹേബ് ദീക്ഷിതിൻ്റെ വേലക്കാരി നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിത്തരും. അത് കേട്ടവർ ബാബ തമാശ പറയുന്നതാണെന്ന് ധരിച്ചു. പക്ഷേ ദാസ്കനു കാര്യമായി എടുത്തു. ബാബ എന്തു പറഞ്ഞാലും അത് ശരിയായിരിക്കുമെന്നും ബാബയുടെ വാക്കുകൾ ബ്രഹ്മകൽപ്പിതങ്ങളാണെന്നും അയാൾക്കറിയാമായിരുന്നു. കാക്കയുടെ വേലക്കാരി. ബാബയുടെ വാക്കുകൾ വിശ്വസിച്ച് അയാൾ വെലേപാർലിയിലെത്തി കാക്കാസാഹേബ് ദീക്ഷിതിൻ്റെ വീട്ടിൽ താമസിച്ചു. പിറ്റേന്ന് കാലത്ത് ദാസ്കനു മയങ്ങിക്കിടക്കുമ്പോൾ ചിലർ പൂജ ചെയ്യുമ്പോൾ എന്ന് പറയുന്നു, അയാൾ ഒരു ദരിദ്ര പെൺകുട്ടി കർണാനന്ദകരമായി
മായി മനോഹരമായൊരു ഗാനം ആലപിക്കുന്നത് കേട്ടു. പാട്ടിൻ്റെ സാരം ഇളം ചുവപ്പു സാരി എത്രമാത്രം അഴകുള്ളതാണെന്നോ അതിൻ്റെ അറ്റങ്ങളും കരങ്ങളും എത്രമാത്രം മനോഹരമാണെന്നോ എന്നും മറ്റുമാണ്. ആ പാട്ട് കേട്ട് രസിച്ച് ദാസ്കനു പുറത്തു വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ വേലക്കാരൻ നമ്മിയൻ്റെ സഹോദരി ഒരു സാധുവായ ചെറിയ പെൺകുട്ടിയാണ് പാട്ടുകാരി എന്ന് മനസ്സിലായി. അവൾ ഒരു കീറിയ പഴന്തുണി ധരിച്ച് പാത്രം കഴുകുകയാണ്. ഇവളുടെ ശോചനീയമായ സ്ഥിതിയും സന്തുഷ്ടമായ മനസ്ഥിതിയും കണ്ട് അയാൾ അതിശയിച്ചു. പിന്നീട് റാവ് ബഹദൂർ പ്രധാൻ അയാൾക്ക് രണ്ട് മുണ്ടുകൾ കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് ഒരു സാരി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അയാൾ നല്ലൊരു ധാവണി വാങ്ങിക്കൊണ്ടുവന്ന് ആ കുട്ടിക്ക് കൊടുത്തു. പട്ടിണിക്കാരന് സദ്യ കിട്ടിയതുപോലെ ആ കുട്ടിയുടെ ആനന്ദത്തിന് അതിലുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ആ സാരി ധരിച്ച് അവൾ ആനന്ദം കൊണ്ട് അവിടെ മുഴുവൻ ഓടിച്ചാടി നടന്ന് നൃത്തം വെച്ചും കളിച്ചും മറ്റു കുട്ടികളുമായി ഷുഗടി കളിച്ചും തോൽപ്പിച്ചും നടന്നു. അതിനടുത്ത ദിവസം ആ സാരി വീട്ടിൽ സൂക്ഷിച്ചു വെച്ച പഴയ വേഷത്തിൽ തന്നെ വന്നു. ഇത് കണ്ട് ദാസ്കനുവിൻ്റെ സഹതാപം മാറി. കുട്ടി പഴയ പോലെ തന്നെ സന്തുഷ്ടയാണ്. ഈ കുട്ടിക്ക് പഴന്തുണിയേയുള്ളൂ എങ്കിലും ഒരു പുതിയ സാരി കരുതി വയ്ക്കാനുമുണ്ട്. എന്നിട്ട് പഴന്തുണി ഉടുത്ത് യാതൊരു പരാതിയുമില്ലാതെ അതീവ സന്തുഷ്ടയും മിടുക്കിയുമായി വിലസി നടക്കുന്നു. അങ്ങനെ അയാൾക്ക് മനസ്സിലായി സന്തുഷ്ടിയും സന്താപവും എല്ലാം മനസ്സിൻ്റെ ഭാവങ്ങൾ മാത്രമാണ് എന്ന്. അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ അയാൾക്ക് ദൈവം തന്നതുകൊണ്ട് തൃപ്തനാകണമെന്ന് ബോധ്യമായി. ദൈവം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നാനാഭാഗത്തു നിന്നും തന്നുകൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെ ദൈവേച്ഛയോ കിട്ടുന്നതെല്ലാം അയാളുടെ ഗുണത്തിനാണെന്നും ബോധ്യമായി. ഈ സംഭവത്തിൽ കുട്ടിയുടെ ദാരിദ്ര്യസ്ഥിതിയും ജീർണിച്ച വസ്ത്രവും പുതിയ സാരിയും ദാനം കൊടുത്ത ആളും ദാനം സ്വീകരിച്ച കുട്ടിയും എല്ലാം ദൈവാംശങ്ങളാണ്. ഇതിൽ നിന്ന് ഉപനിഷത്തിലെ തത്വം യഥാർത്ഥത്തിൽ ദാസ്കനുവിന് പ്രവൃത്തിപരമായി കാണിച്ചു കൊടുത്തു. അതായത് ദൈവം തരുന്നതിൽ നിന്ന് തൃപ്തനാവുക, ദൈവം ചെയ്യുന്നതെല്ലാം നമുക്ക് നല്ലതാണ് എന്നതാണ് ആ തത്വം, പഠിപ്പിക്കലിൻ്റെ പ്രത്യേക സമ്പ്രദായം. മേൽ സംഭവത്തിൽ നിന്നും ബാബയുടെ സമ്പ്രദായങ്ങൾ വ്യത്യസ്തവും പ്രത്യേക തരത്തിലുള്ളവയുമാണെന്ന് കാണാമല്ലോ. ബാബ ശ്രദ്ധയിൽ നിന്നെങ്ങോട്ടും പോകില്ലെങ്കിലും സാധാരണ സാധന പരിശീലിക്കാൻ പലരെയും മച്ചീന്ദ്രഗഡ, കോൽഹാപൂർ, ഷോലാപൂർ എന്നിവിടങ്ങളിലേക്ക് അയക്കലുണ്ട്. ചിലർക്ക് സാധാരണ രൂപത്തിലും ചിലർക്ക് ജാഗ്രൽ സ്വപ്നങ്ങളിലും രാത്രിയോ പകലോ ആവിർഭവിച്ചു ആഗ്രഹ നിവർത്തി സാധിച്ചു കൊടുത്തു. ഭക്തന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ബാബ സ്വീകരിച്ച എല്ലാ വഴികളും പ്രതിപാദിക്കുന്നത് അസാധ്യമാണ്. ഈ സംഭവത്തിൽ ദാസ്ഗനുവെ വിലേപാർലയിലേക്ക് അയച്ച് ഒരു വേലക്കാരി കുട്ടിയെക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു കൊടുത്തു. ചിലർ പറയുമായിരിക്കാം, ദാസ്കനുവിനെ എന്തിനിങ്ങനെ അയച്ചു, ബാബയ്ക്ക് തന്നെ പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എന്ന്. അതിനുത്തരം ബാബ ശരിയായ മാർഗമേ നിർദ്ദേശിക്കൂ എന്നതാണ്. അല്ലാതെ എങ്ങനെയാണ് ദാസ്കനുവിന് വേലക്കാരിയും സാരിയും എല്ലാം ഈശ്വരവിലാസമാണെന്ന് ബോധ്യപ്പെടുക? ഈ ഉപനിഷത്തിനെ പറ്റി ഒരു ചെറിയ വിവരണത്തോടെ ഈ അധ്യായം അവസാനിപ്പിക്കാം. ഈശോപനിഷത്തിലെ സദാചാരം. ഈശോപനിഷത്തിലെ പ്രാധാന്യം അത് പ്രതിപാദിക്കുന്ന സദാചാരപരമായ കാര്യങ്ങളാണ്. ആ സദാചാരങ്ങൾ ആധ്യാത്മികത്വത്തിൽ ഉടലെടുത്തവയാണ്. തുടക്കം തന്നെ പറയുന്നത് ഭഗവാൻ എല്ലാറ്റിലും ഉൾക്കൊള്ളുന്നു എന്നാണ്. ഇതിന് അനുബന്ധമായി സദാചാരമായി അത് തരുന്ന ഉപദേശം മനുഷ്യൻ ദൈവകൽപ്പിതമായി കിട്ടുന്നത് ആസ്വദിക്കാനും അങ്ങനെ ദൈവകൽപ്പിതമായി കിട്ടുന്നതെന്തും അയാളുടെ ഗുണത്തിനാണെന്നുള്ള പൂർണ്ണ വിശ്വാസം വേണമെന്നുമാണ്. ഉപനിഷത്ത് അന്യൻ്റെ സ്വത്തിനെ കാംക്ഷിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. നമുക്കുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനാണ് ഉപനിഷത്തിൻ്റെ സാരം. മറ്റൊരു സാരോപദേശം, മനുഷ്യൻ ശാസ്ത്ര വിധിപ്രകാരമുള്ള കർമ്മം എല്ലാ കാലത്തും ദൈവേച്ഛ നടക്കട്ടെ എന്ന ഭാവത്തിൽ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. നിഷ്കർമ്മത്വം ഈ ഉപനിഷത്തു പ്രകാരം ആത്മാവിൻ്റെ പുഴുക്കുത്താണ്. ഇങ്ങനെ കർമ്മനിരതനായിരുന്നാൽ മാത്രമേ മനുഷ്യന് നൈഷ്കർമ്മ്യത്തെപ്പറ്റി അറിയാൻ കഴിയൂ. പിന്നെ ഉപനിഷത്തുൽഘോഷിക്കുന്നത് ആത്മാവിൽ എല്ലാ ജീവജാലങ്ങളെയും കാണാനും എല്ലാ ജീവജാലങ്ങളിലും ആത്മാവിനെ കാണാനുമാണ്. ചുരുക്കത്തിൽ എല്ലാ ജീവജാലങ്ങളും ആത്മനാണ്. അത്തരം ബോധമുള്ള ആൾ എങ്ങനെ മോഹവാനാകും? അയാൾക്ക് വ്യഥകൾക്ക് എന്താണ് അവസരമുള്ളത്? വെറുപ്പ്, മോഹം, വ്യസനം ഇവയെല്ലാം എല്ലാ ജീവജാലങ്ങളിലും ആത്മനെ കാണാൻ കഴിയാത്തതു കൊണ്ടുണ്ടാവുന്നതാണ്. എല്ലാറ്റിലും ആത്മനെ ദർശിക്കുന്നവന് സാധാരണ മനുഷ്യ സഹജമായ സങ്കടങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല.
ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.